നന്ദി മാത്രം. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഭവന വായ്പകൾ അടക്കമുള്ള വായ്പകൾ എടുക്കുന്നവർക്ക് ആശ്വാസം. റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച വായ്പാ നയത്തിൽ പലിശ നിരക്ക് മാറ്റമില്ല. റിപ്പോ നിരക്ക് 6.5% തന്നെ തുടരും. 2025 പ്രതീക്ഷിത ആഭ്യന്തര വളർച്ച 7.2% വർദ്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ വായ്പാ നയമാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പ്രഖ്യാപിച്ചത്. റിപ്പോ നിരക്ക് 6.5% തന്നെ തുടരും. ഇത് 8 തവണയാണ് പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നത്. ലോകത്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഇന്ത്യ മികച്ച വളർച്ച തുടരുകയാണെന്ന് ശക്തികാന്ത ദാസ് പറഞ്ഞു. പുതിയ വെല്ലുവിളികളെ കരുതിയിരിക്കണമെന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 8.2% വളർച്ച നേടിയതിനാൽ പലിശ കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയമായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ വിവിധ വായ്പകൾക്ക് ബാങ്കുകൾ ഉപയോക്താക്കളിൽ നിന്ന് 9 മുതൽ 14% വരെ പലിശയാണ് ഈടാക്കുന്നത്. 2022 മെയ് മാസത്തിന് ശേഷം റിസർവ് ബാങ്ക് മുഖ്യ പലിശ നിരക്കായ റിപ്പോ 6 തവണയാണ് ഉയർത്തിയിരുന്നത്. 2.5% എന്ന ക്രമത്തിലായിരുന്നു ഉയർത്തൽ. കാലാവസ്ഥാ വ്യതിയാനമാണ് കാർഷിക ഉൽപ്പാദനത്തിൽ തിരിച്ചടി നേരിട്ടത്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്ന തലത്തിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ആഗോള ബാങ്കുകൾ പലിശ കുറയ്ക്കാനാണ് സാധ്യത. വികസിത രാജ്യങ്ങൾ കടുത്ത മാന്യ സാഹചര്യത്തിലൂടെ നീങ്ങുന്നതിനാലാണ് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് പകരാനായി പലിശ കുറയ്ക്കാൻ ഒരുങ്ങുന്നതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. അതേസമയം ഓഹരി വിപണിയിൽ നേട്ടം രേഖപ്പെടുത്തി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഓഹരി വിപണിയിൽ വൻ കുതിപ്പ്. സെൻസെക്സ് 1600 പോയിന്റ് മുകളിലെത്തി. നിഫ്റ്റി 450 പോയിന്റും ഉയർന്നു. ഐടി മേഖലയടക്കം 30 ഓഹരികളിൽ മുന്നേറ്റം രേഖപ്പെടുത്തി. നിയുക്ത വടകര MP ഷാഫി പറമ്പിലിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ നിന്ന് വനിതാ ലീഗ് പ്രവർത്തകരെ വിലക്കി ലീഗ് നേതാവ്. വനിതാ പ്രവർത്തകരെ വിലക്കിക്കൊണ്ട്